പേര് പറയട്ടെ, അത് ഉത്തമമല്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തമമല്ലാത്തതിലേക്ക് പോകണോ? ഇപ്പൊ നിങ്ങള് ജുമാ ഖുത്ബനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ഏറ്റവും ഉത്തമം അറബിയിൽ പറയലാണ്. അറബി അല്ലാത്ത ഭാഷ ഖിലാഫുല്ലൗല, ഉത്തമത്തിനെതിരാണെന്ന് ആ സംസ്ഥാനക്കാർ. എന്നാ ഒരിക്കലെങ്കിലും ഒരു മലയാളത്തിൽ പറയുണ്ടോ? മിമ്പറിൽ വെച്ച് ഒരിക്കലെങ്കിലും മലയാളത്തിലുള്ള ഖുത്ബ പറയുണ്ടോ? എന്താ ഏറ്റവും ഉത്തമം ഉണ്ടാവുമ്പോ എന്തിനാ ഉത്തമല്ലാത്ത എടുക്കണ്? അതേപോലെ ന്യായം അതന്നെ ഞങ്ങൾ പറയുന്നത്. ഏറ്റവും ഉത്തമം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണെന്നാണ് നിങ്ങളെ ഉലമാക്കൾ ഇത്രയും കാലം പറഞ്ഞതെങ്കിൽ അതിവിടെ പ്രചരിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കും. എന്നാൽ അമുസ്ലിങ്ങൾക്കിടയിലേക്ക് നമുക്ക് ധൈര്യമായി ഇറങ്ങിച്ചെല്ലാം, ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബത്ത് കാണിച്ചു തന്നിട്ടില്ലാത്ത ഈ കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂൽ വഫാത്തായ ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ട് സഹാബത്ത് എന്താ ചെയ്തത്? ഖലീഫയെ തെരഞ്ഞെടുക്കണം. ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ പ്രശ്നമാണ്. ഖുറൈശികൾ ആകണം ഖലീഫ എന്നത് പിന്നീട് വന്ന തീരുമാനമാണ്. മുഹാജിറുകൾക്ക് ഒരു ഖലീഫയും അൻസാറുകൾക്ക് വേറൊരു ഖലീഫയും എന്നിവരെ അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായി. ആ സന്ദർഭത്തിൽ റസൂലുള്ള ഇടപെട്ടോ? റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പാണ് തർക്കം. അവർ അശരീരി പുറപ്പെടുവിച്ചോ, ഇതാ നിന്ന അബൂബക്കർ ആകട്ടെ ഖലീഫ. സഹാബികൾ പോയി ചോദിച്ചോ, നബിയേ ഇതാ ഇവിടെ തർക്കം കൊഴുക്കുകയാണ്, അങ്ങുന്നൊന്ന് പറയണം ആരാകണം ഖലീഫ. ചോദിച്ചോ? ചോദിച്ചില്ല. നബി ഇടപെട്ടോ? ഇടപെട്ടില്ല. എന്തുകൊണ്ട്? സഹാബികൾക്കറിയാം റസൂലുള്ള മരിച്ചു കഴിഞ്ഞു. കണ്ടോ, റസൂലുള്ളാനോട് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ചോദിച്ചില്ല. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, സകാത്ത് നിഷേധികളും കള്ളപ്രവാചകന്മാരും രംഗത്ത് വന്നു. നബിയോട് പോയി ചോദിച്ചോ, എന്താ സകാത്ത് നിഷേധികളെ ചെയ്യേണ്ടത്, എന്താ കള്ളപ്രവാചകന്മാരെ ചെയ്യേണ്ടത്? ചോദിച്ചില്ല. അവർ പരസ്പരം കൂടിയാലോചന നടത്തി, സഹാബത്ത് കൂടിയാലോചന നടത്തി തീരുമാനമെടുത്തു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി നിർത്തിയിരുന്ന ഉസാമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം അതിന് അയക്കണോ വേണ്ടേ? സഹാബികൾക്കിടയിൽ തർക്കം. നബിയോട് പോയി ചോദിച്ചോ, നബിയെ നിങ്ങൾ ഏർപ്പാടിച്ചത് ഉസാമന്റെ സൈന്യത്തെ അയക്കട്ടെ? ചോദിച്ചില്ല. പിന്നെയോ അബൂബക്കർ സിദ്ദീഖ് സഹാബികളോട് കൂടി ആലോചിച്ചിട്ട് അത് നിയോഗിച്ചു. അതുപോലെ സഹാബികൾക്കിടയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കൊലപാതകത്തിനു ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായി, ജമൽ സിഫീൻ യുദ്ധങ്ങൾ ഉണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹിനോട് ആവലാതി പറഞ്ഞോ? അലി ബിൻ അബി താലിബിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടരും മുആവിയയുടെ നേതൃത്വത്തിൽ മറുകക്ഷിയും സഹാബികൾ തമ്മിൽ യുദ്ധമുണ്ടായി. ആരാണ് യഥാർത്ഥ സത്യവാദി എന്ന് റസൂലുള്ളാഹിന്റെ കബറിങ്ങ പോയി ചോദിച്ചോ? ചോദിച്ചില്ല. മഴ കിട്ടാതെ വിഷമിച്ചു. അവരെന്താ ചെയ്തത്? റസൂലുള്ളാഹിന്റെ ഖബർ അവിടല്ലേ, പോയി ചോദിച്ചോ. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ നിർത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഉത്തരം കിട്ടുന്ന റസൂലുള്ളാഹിന്റെ ഖബർ അവിടെ ഉണ്ടായിട്ട് അത് ഒഴിവാക്കുവോ? അപ്പൊ സുഹൃത്തുക്കളെ, സഹാബികൾ ആരും തന്നെ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി ആവലാതി പറഞ്ഞ ഒരൊറ്റ സംഭവവും സുഹൃത്തുക്കളെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ബദരീങ്ങളെ വിളിച്ച് തേടുന്നുണ്ടല്ലോ അല്ലേ? ദഹമ്മൗത്തദ് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനബനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മരണസമയത്ത് ഇബ്ലീസ് കോപ്പയും കൊണ്ട് വരുമ്പോ ആ ലൈനിനാട്ടുവാൻ ബദരീങ്ങളെ തുണ കൊണ്ട റബ്ബേ. എന്ന് മാത്രമല്ല, ബദരീങ്ങളെ തന്നെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നമുക്ക് ബദർ ബൈത്തിലൊക്കെ കാണുവാൻ സാധിക്കും. യമം ബിഹി ഹല്ലറദാ വമം ബിഹം മിന്നകിദാ കുൽനാദിയം മുസ്തൻജിദാ യാ അഹില ബദരി ശുഹദാ. കണ്ടോ, യാമം ബിഹി ഹല്ലറദാ, ഏ നാശങ്ങൾ ഇറങ്ങിയവനെ, വമം ബിഹം മിന്നകിദാ, പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായവനെ, കുൽനാദിയം മുസ്തൻജിദാ, നീ സഹായം തേടി വിളിച്ചോ, യാ അഹില ബദരി ശുഹദാ, ഏ ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ചോ. കണ്ടോ, എന്നിട്ട് മുസ്യാര് പറയുന്നോ, ജീവിച്ചിരിക്കുന്നവരോട് സഹായിക്കണേ വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞ വഹാബികൾക്ക് തെറ്റില്ല. മുസ്യാര് പറയാ, പരലോകത്ത് വെച്ചിട്ട് മഹശരിൽ വിഷമിക്കുന്ന സന്ദർഭത്തിൽ ആദൻ നബിയോടും മറ്റ് നബിമാരോടും പോയിട്ട് സഹായം തേടും, അതിനും ഇവർക്ക് എതിർപ്പില്ല. പക്ഷേ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ, ആഖിറത്തിനും ദുനിയാവിനും ഇടയിൽ, ബർസഖിൽ ജീവിച്ചിരിക്കുന്ന നബിമാരോട്, ശുഹദാക്കളോട്, അവരോട് ചോദിക്കുന്നതിൽ മാത്രമാണ് തെറ്റ്. ആ പരലോകത്തെ ശഫാഅത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു ഭാഗങ്ങൾ ഒന്ന് കേൾക്കണം. ശഫാഅത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ ഇങ്ങനെ നട്ടോട്ട് ഓടും, അതാണ് അവിടുത്തെ ഇസ്തിസ്ഫാഉന. അപ്പോ പ്രാർത്ഥന എപ്പോഴും ശിർക്കാണ്.
പ്രാർത്ഥന ശിർക്കാണെന്നുള്ള കാര്യത്തിന്റെ തർക്കം. ജീവിച്ചിരിക്കുന്നവരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, മരിച്ചവരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷ. അതിനാ പ്രാർത്ഥന അറിയാം. മനുഷ്യന്മാർ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയില്ല. അത് ജീവിച്ചിരിക്കുന്നവരോടും പറയില്ല, മരിച്ചവരോടും പറയില്ല. ഡോക്ടറോട് ചെന്നിട്ട് രോഗം മാത്രമേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല എന്ന് ഞാനിവിടെ നേരത്തെ ഉദാഹരണ സഹിതം പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചെന്നിട്ട് എന്റെ കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് പറയണേ എന്ന് പറഞ്ഞാൽ അതിനും തെറ്റില്ല. കാരണം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹിനോട് പലപ്പോഴും സഹാബത്ത് വന്നിട്ട് നബിയെ മഴ കിട്ടാതെ വിഷമിക്കുകയാണ്, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഇപ്പൊ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ട്. സഹാബികൾ പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അതിലൊന്ന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ബർസഖിൽ, അതായത് മരണപ്പെട്ടതിനു ശേഷം ആഖിറത്തിൽ എത്തുന്നതിന് മുമ്പായുള്ള ഇടവേള ഉണ്ടല്ലോ, ആ ബർസഖി ലോകത്ത് ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളോട് ഔലിയാക്കളോട് ചോദിക്കുന്നതിലാണ് വഹാബിക്ക് തർക്കുന്ന. ബർസഖിൽ അവർക്കൊരു പ്രത്യേക ജീവിതമുണ്ട്, അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ആ ജീവിതത്തിന്റെ രൂപം എന്താണ് നമുക്കറിയില്ല, അത് ഗൈബിയായ കാര്യമാണ്. ഏതായാലും നമ്മളെ ഈ ജീവിതത്തെ പോലെയല്ല, നമ്മളെ ഈ ജീവിതത്തെ പോലെ തന്നെ അവർ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ മരിച്ചോലെ ഭാര്യമാരെ വേറൊരു കെട്ടിച്ചെടുക്കാൻ പറ്റുമോ? ഓലെ സ്വത്തോഹരി വെക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ അവർ ഈ ലോകത്തോട് വിട്ടുപോയി, അവർ ബർസഖി ലോകത്താണ്. ബർസഖി ലോകത്തുള്ളവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അപേക്ഷ കൊടുക്കാനോ കഴിയില്ല, അവർക്ക് ഇങ്ങോട്ടും ബന്ധപ്പെടാൻ കഴിയില്ല. സൂറത്ത് യാസീനിലെ ഹബീബ് നജാർ എന്ന് തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു മഹാന്റെ കഥയുണ്ടല്ലോ അല്ലേ? ആ മഹാന്റെ കഥയിൽ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തെ അടിച്ചു കൊന്നു, പ്രവാചകന്മാരെ പ്രബോധനം സ്വീകരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ നാട്ടുകാർ അദ്ദേഹത്തെ അടിച്ചു കൊന്നു. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു പൊറത്തു കൊടുത്തതും അദ്ദേഹത്തെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതും എന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിലെന്ന് ബർസഖി ലോകത്ത് വെച്ച് ഹബീബ് നജാർ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന രംഗം ഖുർആൻ വിവരിക്കുകയാണ്. എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത്? ബർസഖി ലോകത്തുള്ള ഹബീബ് നജാറിന് തന്റെ ജനതയെ അറിയിക്കാൻ വേറെ മാർഗങ്ങളില്ല. അപ്പൊ അള്ളാഹുവിനോട് പറയാണ്, പടച്ചവനെ എന്റെ ജനത ഇത് അറിഞ്ഞിരുന്നെങ്കിൽ. അള്ളാഹു ഖുർആനിലൂടെ നമ്മൾ അറിയിച്ചു, അപ്പൊ നമ്മൾ അറിഞ്ഞു ഹബീബ് നജാറിന് അങ്ങനെ ആഗ്രഹം ഉണ്ടായി. അദ്ദേഹത്തിന് അള്ളാഹു പൊറത്തു കൊടുത്തതും അദ്ദേഹത്തെ ആദരിച്ചതും അദ്ദേഹത്തെ അടിച്ചു കൊന്ന ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ബർസഖി ലോകത്തുള്ളവർക്ക് ഇങ്ങോട്ട് ബന്ധപ്പെടാനോ നമുക്ക് അങ്ങോട്ട് ബന്ധപ്പെടാനോ സാധ്യമല്ല എന്ന് ഇതിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ബർസഖി ലോകത്തുള്ളവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. റസൂൽ ബർസഖിൽ ജീവിക്കുന്ന കാലത്ത് സഹാബത്ത് പ്രാർത്ഥിച്ചിട്ടില്ല, ഇന്നും റസൂൽ ബർസഖിലാണ് അല്ലേ? ഖിയാമം വരെ മരിച്ചുപോയവരെല്ലാവരും ബർസഖിലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരലോകത്തെ ശഫാഅത്തിന് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ങ്ങളോട് ഇസ്തിഫായ നടത്തിയ സ്വഹാബാക്കൾ, ആ ഇസ്തിഫായ നടത്തുന്നത് ഏതെല്ലാം രൂപത്തിലുണ്ട്? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം നേരിട്ട് നബി തങ്ങളോട് ചോദിക്കുന്ന രീതി നമ്മൾ ഇന്ന് നടത്തുന്ന രീതിയിൽ തന്നെയുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. പടച്ചോനെ എന്നെ സ്വർഗത്തിൽ കടത്തണേ, നബി തങ്ങളുടെ ശഫാഅത്തിനിക്ക് തരണേ, ഇത് നമ്മൾ ചോദിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിനോട്. ബാങ്കിന്റെ ദുആയിൽ വാരിദായ ലഫ്ളല്ലെങ്കിലും എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മാ എന്ന് തുടങ്ങിയിട്ടുള്ള ദുആ അവസാനിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? വർസുഖനാ ശഫാഅത്തഹു യൗമൽ ഖിയാമ, പടച്ചവനെ ഈ നബിയുടെ ശഫാഅത്തിനി ഞങ്ങൾക്ക് നൽകണേ, പിന്നെ നബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നാം, ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നാം, നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടത്തണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നാം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇതേ കാര്യങ്ങൾ അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് തന്നെ അപേക്ഷിച്ചു കൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ ഹദീസുകളിൽ കാണാം. ആരാ ചോദിച്ചത്? നബിയുടെ സ്വഹാബാക്കൾ. ഏറ്റവും പരമമായ ലക്ഷ്യം അല്ലാഹുവിന്റെ തിരുദർശനവും ആ തിരുദർശനം നടക്കുന്ന കേന്ദ്രം സ്വർഗവുമാണല്ലോ. അപ്പോൾ സ്വർഗപ്രവേശമാണ് ഏറ്റവും വലിയ ലക്ഷ്യം. സ്വർഗപ്രവേശത്തിലെ ഏറ്റവും വലിയ ഉന്നതമായ പദവി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടാണ്. അപ്പൊ നബി തങ്ങളുടെ കൂട്ടായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന കാര്യം, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന കാര്യം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങളുടെ സ്വഹാബാക്കൾ നബി തങ്ങളോട് നടത്തിയിരുന്നു. അപ്പോ അത് പരലോകത്തിലെ ശഫാഅത്തിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം വേറെ ഉണ്ട്. ഇപ്പൊ